ടി ജി, ഈ ആരായിരിക്കും ആ നാലു പേർ എന്ന ആശങ്ക മാറി. മറ്റ് നാല് സ്ഥാനാർത്ഥികളെ കൂടി ബി ജെ പി പ്രഖ്യാപിച്ചു, കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നിയത്, ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയത്, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു, രാഹുൽഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ്, അനിരാജയുണ്ട്, രണ്ട് ദേശീയ നേതാക്കളും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും. വയനാട്ടിൽ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ബി ജെ പി. അപ്പോൾ ഇന്ന് വാർത്തയൊക്കെ വരുന്നുണ്ട്, മോദിയും നദ്ദയും ചേർന്ന് തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ. ഈ എല്ലാ സ്ഥാനാർത്ഥികളും മോദിയും നദ്ദയൊക്കെ ചേർന്ന് തീരുമാനിച്ചവരാണ്, മനസ്സിലായി? കൂട്ടത്തിൽ സുരേന്ദ്രൻ, എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ, ഇവർ സ്ഥാനാർത്ഥി. പാർലമെൻ്ററി ബോർഡാണല്ലോ അതിന്. അപ്പോൾ അതിൽ ഇവരൊക്കെ ഉണ്ട്, ജെ പി നദ്ദയുണ്ട്, മോദിയുണ്ട്, അമിത്ഷായുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാനലുകാർ ചുമ്പോൾ ഉണ്ടാക്കി വിടുന്നൊരു അല്ല, ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ്. മോദി പ്രത്യേകം പറഞ്ഞു, എന്ത് ഈ പ്രത്യേകം പറയുക, അങ്ങനെയൊന്നുമില്ല, ഒരു പറച്ചിൽ, ദാറ്റ് ഈസ് ഫൈൻ. ഈ നാല് സ്ഥലവും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളാണ്, ഹിസ്റ്റോറിക്കലി വലിയ പ്രതീക്ഷയില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദ്യം ഉയർത്തത്, എന്തിനാണ് ഇത് ഇത്ര വെച്ച് താമസിപ്പിക്കുന്നത്? നമുക്ക് ഒരു ഹൈ സ്റ്റേക്കുള്ള മണ്ഡലമാണെങ്കിൽ അവിടെ ഫിറ്റായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ സമയമെടുക്കുന്നു, മനസ്സിലാക്കാം. ഇതങ്ങനെ ഇല്ല, തലകുത്തി മറിഞ്ഞാൽ ജയിക്കാത്ത എറണാകുളം, ചാലക്കുടി, ചാലക്കുടിയല്ല, ആലത്തൂർ, പിന്നെ ഇതാ കൊല്ലം, വയനാട്, ഈ നാലും ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത. പക്ഷേ ഈ ഡെമോഗ്രാഫി നോക്കിയാൽ ഈ വയനാട് മണ്ഡലത്തിൽ ഹിന്ദുക്കൾ 49.48% ആ ഡെമോഗ്രഫിക്ക് മീനിങ് ഇല്ല, മുസ്ലിങ്ങൾ 28% ഉള്ളൂ. ഞാൻ പറയട്ടെ, ഒരുപക്ഷെ മലപ്പുറമല്ല, അത് ബാക്കി എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ ഭൂരിപക്ഷം, അല്ല ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്. അല്ല, നമ്മൾ കേട്ടിരിക്കുന്ന വയനാട് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ളതായതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നു. കാര്യമേ, ഒരു സ്ഥലത്ത് 150 മുസ്ലിങ്ങളെ ഉള്ളുവെങ്കിൽ പോലും ആ 150 പേര് ഒറ്റക്കെട്ടായി നിൽക്കുകയും 150 പേര് മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിച്ച് തെരുവിലിറങ്ങാൻ തയ്യാറാകുകയും ചെയ്യും. അതേസമയം 1500 ഹിന്ദു ഉണ്ടെങ്കിൽ അതിനകത്ത് 15 ഹിന്ദു തെരുവിലിറങ്ങും, 10 പേരുടെ കൊടി പോലും ഉണ്ടാവില്ല, 5 പേരുടെ കൊടി ഉണ്ടാവും. 12 പേര് മുദ്രാവാക്യം വിളിക്കും, 3 പേര് മുദ്രാവാക്യം പോലും വിളിക്കുകയില്ല. ഇതാണ് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം. ദെർഫോർ ഇറ്റ് പൊതുവേ അത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം എന്നല്ല, മുസ്ലിങ്ങൾക്ക് അപ്പർ ഹാൻഡുള്ള മണ്ഡലം. മുസ്ലിങ്ങളൊരു 20% വന്നു കഴിഞ്ഞാൽ അവർക്ക് അപ്പർ ഹാൻഡായി, കാരണം 20% കൺസോളിഡേറ്റഡ് വോട്ട് ആരുടെയും കയ്യിലില്ല. ഓ, അപ്പോൾ 28.65% നല്ല നമ്പറാണ്. അതിപ്പോൾ രാഹുൽ ഗാന്ധി ആയതുകൊണ്ടും അദ്ദേഹം ഹിന്ദു ആണോ എന്ന് അദ്ദേഹത്തിന് തന്നെ തീരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഏത് വേഷവും കെട്ടും എന്നുള്ളതുകൊണ്ടും അദ്ദേഹം ജയിക്കുന്നു. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ അവർക്ക് ആകെയുള്ള ഒരു ആരോമലുണ്ണിയാണത്, അതിനെ ജയിപ്പിച്ചു വിടുന്നു. ഇവിടെ അല്ലാതെ വേറെ സ്ഥലവുമില്ല. അതല്ലെങ്കിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥി ആരാ? മുസ്ലിം ആയിരിക്കും. അല്ല ടി ജി, ഏതായാലും ഈ നമ്മൾ പരാജയപ്പെട്ട ചരിത്രമുള്ള, പരാജയപ്പെടാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ എന്തായാലും ആ മത്സരത്തിനൊരു ഗൗരവം വരുന്നുണ്ട്. ഗൗരവം വരുത്തുന്നോ ഇല്ലയോ എന്ന് നോക്കാം. അങ്ങനെ ഒരു ഗൗരവം ഞാനതിന് കൽപ്പിക്കുന്നില്ല. ആകെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ മീഡിയയിൽ സുരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകും. നാഷണൽ മീഡിയ എന്ന് പറയുന്ന അവരെത്ര കണ്ട് നാഷണലാണെന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷ് മീഡിയ പ്ലസ് ഹിന്ദി മീഡിയ, ഇതിലൊക്കെ സുരേന്ദ്രൻ്റെ ഫോട്ടോ, ബൈറ്റ്, അത് ഇതൊക്കെ വരും, ബിക്കോസ് യു ആർ ദർ. ബട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മൈലേജ് വല്ലതും കിട്ടുമോ? ഇപ്പം കഴിഞ്ഞ തവണ മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു. വാട്ട് മൈലേജ് ഡിഡ് ഹി ഗെറ്റ്? കഴിഞ്ഞ തവണ അദ്ദേഹം കേരളത്തിലെ ഒരു ചെറിയ പാർട്ടിയല്ലേ? അല്ല, പാർട്ടി ഏത് മയങ്ങിയുണ്ട്. ഹി വാസ് ഫൈറ്റിംഗ് വിത്ത് എഗൈൻസ്റ്റ് രാഹുൽ ഗാന്ധി. അതിൻ്റെ ഗ്ലോറി അന്ന് കിട്ടുകയും ചെയ്തിരുന്നു. ഞാനന്ന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെയുള്ള ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. കാരണം കഴിഞ്ഞ തവണ രാഹുൽ അമേഠിയിലും മത്സരിച്ചത്, അമേഠിയിൽ മത്സരിച്ച ഒരു സ്വതന്ത്രൻ രാഹുലിൻ്റെ പൗരത്വം അത് സംശയത്തിലാണെന്നും അതിനെ ചൊല്ലി പരാതിയുണ്ടെന്നും ആ പരാതി പാർലമെൻറ്റിൻ്റെ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിലാണോ ഉള്ളതെന്നും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ മൂവ് ചെയ്തു. സുപ്രീം കോടതി അത് സമ്മതിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞു ഗവൺമെൻറ്റാണ് ആ തീരുമാനം എടുക്കേണ്ടത്,
ഇതിൽ ലോ പോയിന്റ് ഇല്ല എന്നല്ല, ആ തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻറ് ആണ്. വി കനോട്ട് ഡു ഗവൺമെൻറ്സ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് പറഞ്ഞിട്ട് മാറി അവിടെ ഉണ്ട്. ആ പക്ഷേ ഇയാൾ ഈ ഹർജി കൊണ്ടുപോയി ഫയൽ ചെയ്തപ്പോൾ തുഷാറിൻ്റെ കൂട്ടത്തിലുള്ള ഒരു വക്കീൽ എന്നെ വിളിച്ചു, ചേട്ടാ നമുക്കിത് ടേക്കപ്പ് ചെയ്യാമോ? ഞാൻ പോയി ടേക്കപ്പ് ചെയ്യാം. ഐ കോൺടാക്റ്റഡ് ത്രൂ സംവൺ, ഈ അമേഠിയിലെ ആളിനെ കോൺടാക്ട് ചെയ്തിട്ട് അയാളുടെ ഹർജിയുടെ കോപ്പിയുടെ PDF വാങ്ങിച്ച് അതിൽ ഈ ചുമ്മാ കോപ്പി ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുന്ന മോശമാണല്ലോ. അയാളുടെ കുറച്ച് ലീഗൽ പോയിൻറ്സ് പ്ലസ് ഞാൻ ശരിയെന്ന് വിചാരിക്കുന്ന ലീഗൽ പോയിൻറ്റ്സൊക്കെ ആക്കിയിട്ട് ഇവർക്ക് അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഡൽഹിയിൽ ആരെക്കൊണ്ടെങ്കിലും ഫയൽ ചെയ്യിച്ചു. ദേ ഡിഡ് നോട്ട്, ദാറ്റ് വാസ് ദെയർ പൊളിറ്റിക്കൽ ഡിസിഷൻ. ബട്ട് അത് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിലും വലിയൊരു വാർത്തയാണ്. അമേഠിയിൽ അത് ചലഞ്ച് ചെയ്തു, ഒരു ഇൻഡിപെൻഡൻ്റ് ആളാണ് ചലഞ്ച് ചെയ്തത്, അൺസക്സസ്ഫുള്ളി ചലഞ്ച് ചെയ്തു. പക്ഷേ അതിൻ്റെ ഗുണം സ്മൃതി ഇറാനിക്ക് കിട്ടി. ഇങ്ങേർക്കൊരു പൗരത്വ പ്രശ്നമുണ്ട് എന്ന് അമേഠിക്കാർക്ക് മനസ്സിലായി. കാരണം ഈ കേസിൻ്റെ ഒരു ഗുണവും ദോഷവും എന്താണെന്നറിയാമോ? അതിലൂടെ ആൾക്കാർ പറയും ഇത് മറ്റേ സുനിൽ ആ പുള്ളിയുടെ അല്ലേ അന്നെന്തോ കേസ്, പൗരത്വം ഇല്ല എന്തോ, പിന്നെ എന്തായി അത്, ആ എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ധാരണയുണ്ട്. അല്ല ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കും ഈ CPM ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്താ മിണ്ടാത്തത് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സുരേന്ദ്രന് ഇത് ചെയ്യാം, ബട്ട് ചെയ്യില്ല, അതും എനിക്ക് ഉറപ്പാണ്. ഐ ഡോണ്ട് നോ ദ റീസൺ, ബട്ട് ഹി വിൽ നോട്ട് ഡു ഐ എം ഷുവർ. രാഹുൽ ഗാന്ധിയുടെ ഈ പൗരത്വ പ്രശ്നം കഴിഞ്ഞ തവണത്തെ പോലെ ഇതുപോലെ കൊണ്ടുപോയിട്ട് സുപ്രീം കോടതിയിൽ കൊടുക്കുക, സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞോട്ടെ. തള്ളിപ്പോകുന്ന കേസും ഒരു വാർത്തയാണ്. അതെ അതെ, ചിലപ്പോൾ അവർ ശാസിച്ചു എന്ന് വരും, കഴിഞ്ഞ തവണ ഞങ്ങളിത് പറഞ്ഞതാണല്ലോ, വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത്, നെക്സ്റ്റ് ടൈം ഇഫ് യു കം ഹിയർ വി വിൽ ഇമ്പോസ് കോസ്റ്റ്, കാശ് കിട്ടി വയ്ക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വരട്ടി എന്ന് വരും. ബട്ട് സ്റ്റിൽ ദ ഇഷ്യൂ വിൽ ബി ദെയർ. ഇവിടെ കുറേ ഹെഡ്ലൈൻസ് വരും, സുരേന്ദ്രനെ തിരിച്ചടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആളുകൾ ചായക്കടയിൽ പോലും എന്താ തിരിച്ചടി, എന്താ അല്ല അത് പൗരത്വ പ്രശ്നമുണ്ട് അല്ലെ, എന്നിട്ട് എന്ത് പറഞ്ഞു, അല്ല കഴിഞ്ഞ തവണ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു കോടതി. കഴിഞ്ഞ തവണ എന്താ തീരുമാനിച്ചേ? ആ അത് ഗവൺമെൻറ് തീരുമാനിക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കോൺഗ്രസ് വെല്ലുവിളിക്കും, ധൈര്യം അധൈര്യം ഉണ്ടെങ്കിൽ തീരുമാനിക്കട്ടെ, പൗരത്വം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ എന്നൊക്കെ പറയും. പൗരത്വം ഇല്ല എന്ന് അങ്ങോട്ട് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ആകെ കൂടെ അലമ്പാകും. ദിസ് ഈസ് ഹൗ ദ ഇലക്ഷൻ ഈസ് ബീങ് പ്ലേഡ്. വെൻ യു ഹാവ് സം ഡൗട്ട്, ക്രിയേറ്റ് എ ബിഗ് ഡൗട്ട് ഔട്ട് ഓഫ് ഇറ്റ്. അത് ഈ ഒരുപാട് പേര് പറയുന്നൊരു തത്വമാണ്. നിങ്ങൾ വലിയൊരു ആരോപണം കൊണ്ടുവരിക, സോ ദാറ്റ് നിങ്ങളുടെ എതിരാളിക്ക് അത് ഡിമോളിഷ് ചെയ്യാൻ സമയമെടുക്കും. വളരെ വലിയൊരു ഒരു കള്ളമാണ് നിങ്ങൾ പറയുന്നത്. അത് ഡിമോളിഷ് ഡിമോളിഷ് അപ്പോഴത്തേക്ക് തിരഞ്ഞെടുപ്പ് അങ്ങ് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ആർക്കും ഇത് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. ഇതിപ്പോൾ കള്ളമല്ല പറയുന്നത്, ഞാൻ കള്ളം പറയാൻ ആരെയും അഡ്വൈസ് ചെയ്യാറില്ല, ബട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് തിരഞ്ഞെടുപ്പിൽ. ഇത് സത്യമാണ്, ഈ ഈയൊരു ഒരു പൗരത്വ പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ പേരിൽ എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിലില്ലേ? ഉണ്ട്. ഇങ്ങേർക്ക് നോട്ടീസ് അയച്ചതല്ലേ? ആണ്. ആ നോട്ടീസ് ഇങ്ങനെ മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആ മറുപടി കൊടുക്കണം എന്നെങ്കിലും വയനാട്ടിൽ ആവശ്യപ്പെടണ്ടേ? യു മസ്റ്റ് റിപ്ലൈ ടു ദ ലെറ്റർ. അല്ല, എത്തിക്സ് കമ്മിറ്റി നോട്ടീസ് അയച്ചാൽ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കാതെ ഇത് പിന്നെയും അത് ഡിസൈഡ് ചെയ്യേണ്ടത് എത്തിക്സ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഇതുവരെ മറുപടി തന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകും, കയ്യിൽ വെച്ച തെളിവുമായിട്ട് എന്ന് പറഞ്ഞ് എത്തിക്സ് കമ്മിറ്റിക്ക് പറയാം. എത്തിക്സ് കമ്മിറ്റി അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അൾട്ടിമേറ്റ്ലി എപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഫയൽ തുറക്കേണ്ടതെന്നൊരു സമയമുണ്ടാകും. അപ്പോൾ ആ സമയത്ത് അവർ തുറക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ കേസുകൾക്ക് ഒരു പൊളിറ്റിക്കൽ അംശമുണ്ട്. പൊളിറ്റിക്കൽ അംശം വരും. എൻ്റെയോ സുനിലിൻ്റെയോ പൗരത്വം ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നാട് കടത്തി വിടും. ആ ഒന്നുകിൽ പൗരത്വം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ച് വിടും. രാഹുൽ ഗാന്ധിയുടെ ആകുമ്പോൾ അതൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം, അപ്രോപ്രിയറ്റ് ടൈം, റൈറ്റ് ടൈം, ഇത്തരം സമയങ്ങളൊക്കെ അതിനകത്ത് വരും. നമ്മുടെ 4 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളെ TG അറിയാവുന്ന ഒരാളല്ലോ. യെസ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നത്? നോക്ക്, ഞാൻ പറഞ്ഞല്ലോ, BJP വിജയസാധ്യത ഏറ്റവും കുറഞ്ഞ 4 മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജയിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇപ്പോൾ ജയിക്കിപ്പോൾ 11-ൽ വ്യാഴം നിൽക്കുകയും പിന്നെ മറ്റെന്തെങ്കിലും ഭൂകമ്പം ഉണ്ടാകുകയൊക്കെ ചെയ്ത് ആരെങ്കിലും ജയിച്ചാൽ ജയിച്ചു എന്നുള്ളതല്ലാതെ
നമ്മൾ ഇതുവരെ തുടർന്ന് വന്ന പൊളിറ്റിക്സ്, ട്രഡീഷണൽ പൊളിറ്റിക്സ്, അതെങ്ങനെ കളിച്ചു കഴിഞ്ഞാലും എറണാകുളത്ത് ബി ജെ പി ജയിക്കുമോ? ജയിക്കും. മേ ബി പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുമായിരിക്കും. അല്ല, അത് പ്രധാനമല്ലേ, വോട്ട് കൂടുക എന്നുള്ളത്. ആ വോട്ട് കൂടുക എന്നുള്ളത് പ്രധാനമാണ്, പക്ഷേ ജയിക്കുക എന്നുള്ളത് അതിലും എത്രയോ പ്രധാനമാണ്. ജയിച്ചോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ പെർസെൻറ്റേജ് നേരത്തെ 18.9 ഉണ്ടായിരുന്നു, ഇപ്പോൾ 18.97 വാട്ട് യൂസ്? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം 3000 വോട്ട് കൂടുതൽ കിട്ടി കഴിഞ്ഞത്തേക്കാൾ. അപ്പോൾ മറ്റേ ആൾ പറയും അതിപ്പോൾ വോട്ടർ പട്ടികയിൽ കൂടുതൽ ആൾക്കാരെ ചേർത്തപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ കിട്ടിയതാണ്. അല്ലല്ലല്ല, പെർസെൻറ്റേജ് അല്ലേ ഞാൻ പറയുന്നത്, അല്ല എണ്ണം പറ. നിങ്ങൾക്ക് കഴിഞ്ഞ ഓണം വൈപ്പിൻ മണ്ഡലത്തിൽ ഇത്ര വോട്ടുണ്ടായിരുന്നു, അത് കുറഞ്ഞത് എന്താണെന്ന് പറയുന്നത്. ഈ ഉണക്കത്തിറക്കണമല്ലോ ടി വിയിൽ നടക്കുന്നത്. ദാറ്റ് യു ക്യാൻ വിൻ ദാറ്റ് ആർഗ്യുമെൻറ്റ്, ഇത്രയേ ഉള്ളൂ. അതിൽ കഴിഞ്ഞുള്ള പ്രയോജനം ഒന്നും അതിനില്ല. ഈ പെർസെൻറ്റേജ് കൂടുക എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ട് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നു. സപ്പോസ് കഴിഞ്ഞ ഓണം നിങ്ങൾക്ക് 10% ഉണ്ടായിരുന്നുള്ളൂ, ഇത്തവണ നിങ്ങൾ 37% കൂട്ടുന്നു. യെസ് യു ഹാവ് കം ടു എ ത്രഷോൾഡ്, ഡേഞ്ചറസ് ലെവലാണ് 37 എന്നൊക്കെ പറഞ്ഞു. പലപ്പോഴും 37 കിട്ടിയവർ ജയിക്കാറ് വരെയുണ്ട്. 37 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ജയിച്ചു എന്ന് ചോദിച്ചാൽ മതി. കേരളത്തിലെ ഒരു സ്വഭാവം അനുസരിച്ച് ചില ചില സീറ്റുകളിൽ 40-41, ഇപ്പോൾ മലപ്പുറത്തൊക്കെ 37 കിട്ടിയെന്ന് ജയിക്കണമെന്നില്ല, കാരണം അപ്പുറത്ത് ഓവർവെൽമിംഗ് ആയിട്ട് 44% ഒക്കെ മുസ്ലിം ലീഗ് വാങ്ങിച്ചുകൊണ്ട് പോകും. ബട്ട് ഇങ്ങനെ ഒരു ജമ്പ് ഉണ്ടാകുകയാണെങ്കിൽ ദെൻ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാകും. ആ ജമ്പ് പോലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ 4 സ്ഥലത്ത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയത് കുറച്ചെങ്കിലും ആലത്തൂരാണ്. ആലത്തൂർ വളരെ നല്ല സ്ഥാനാർത്ഥിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫേവററ്റ് വിഷയമായ ഈ സ്ത്രീ സംവരണം നോക്കൂ. നേരത്തെ 12 സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, 3 സ്ത്രീകൾ 25%, ഇപ്പോൾ 16 4 പേരായി, അഗെയിൻ 25% ബി ജെ പി നിലനിർത്തി. ഈ 25% കോൺഗ്രസ് നിലനിർത്തിയിട്ടില്ല, ഇന്ന് വരെ ബി ജെ പി അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയുടെ സ്കെലിറ്റൻ അവർ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നാരീശക്തി, സ്ത്രീകൾക്ക് 50% സംവരണം. എൻ്റെ ദൈവമേ, ഒരു ബി ജെ പിക്കാരൻ ചോദ്യം ചെയ്യണമല്ലോ. അതെ അതെ. കാരണം നിങ്ങൾ 20 സീറ്റിൽ നിങ്ങൾ മത്സരിക്കുന്നു, ഒരു സ്ത്രീ. ടി ജി മാത്രം ഒരു ചാനലിലിരുന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. എനിക്ക് പ്രാന്തായിട്ട് ഐ വാസ് എനിക്ക് ആത്മനിന്ദ തോന്നി, ഞാൻ എന്തിന് പൊട്ടിത്തെറിച്ചു. ആത്മനിന്ദ, ദർ ഈസ് നോ ബഡി റേസിങ് ദിസ് പോയിൻറ്റ്, നോ വൺ. 17 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, ഒരു സ്ത്രീ. മറ്റ് 3 സീറ്റിൽ പിന്നെ പറയുകയേ വേണ്ട. മുസ്ലിം ലീഗിൻ്റെ 2 സീറ്റിൽ 2 പുരുഷന്മാരല്ലേ വരുള്ളൂ. കേരള കോൺഗ്രസ് ഇന്ന് വരെ സ്ത്രീകളെ നിർത്തിയിട്ടില്ല. CPM 2 സ്ത്രീകളെ ഉള്ളൂ. ദേ ആർ ഓൾസോ, അവർ 15 or 16 സീറ്റ്, അതിനകത്ത് 2 സ്ത്രീ എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജായി? വെരി സ്മോൾ പെർസെൻറ്റേജ്. ഏതായാലും 4 മണ്ഡലങ്ങൾ 12% ഞാൻ പറഞ്ഞു തരട്ടെ. 25% ഇവരുടെ അച്ചീവ്മെൻറ്റ് തന്നെയാണ് ബി ജെ പിയുടെ. 33.3% എന്നൊക്കെ പറയുമെങ്കിൽ അതിൽ 25% എങ്കിലും എത്തിയല്ല, എത്തിയത് ബി ജെ പിയാണ്. ഇതൊരു ക്യാമ്പയിൻ പോയിൻ്റാണ്. നമ്പർ 2, ആ പ്രൊഫസർ സരസു അവരുടെയാണ് കുഴിമാടം ഒരുക്കിയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നരേറ്റീവിൻ്റെ ഭാഗമായിട്ട് മോക്ക് ഫ്യൂണറൽ, തമാശയ്ക്കുള്ള ഫ്യൂണറൽ. തമാശയ്ക്ക് എന്ന് പറയുമെങ്കിലും മറ്റേ ആളുടെ നെഞ്ചത്ത് കൊള്ളണം, അതാണ് ഈ ഫ്യൂണറൽ. റീത്ത് വയ്ക്കുക ആൾക്കാരുടെ വീട്ടിൽ, CPM ചെയ്യുന്നത്. ജീവനോടെ ഉള്ള ആളിൻ്റെ വീട്ടിൽ മുറ്റത്ത് രാവിലെ ഇറങ്ങി കഴിയുമ്പോൾ റീത്ത് വയ്ക്കുക, ഞെട്ടിപ്പോവും ആൾ. ഇങ്ങനെയൊക്കെ ചെയ്ത് ദ്രോഹിച്ചതാണ് ആ അധ്യാപികയെ. അവരൊരു നല്ല ക്യാൻഡിഡേറ്റാണ്, നമ്പർ 1 ക്യാൻഡിഡേറ്റാണ്. ബട്ട് ഈ ഇഷ്യൂസ് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യാൻ സാധിക്കും. യു ടേക്ക് ആസിഡ് ഇഷ്യൂസ്, പൊള്ളി ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ പൊള്ളണം UDF-നും LDF-നും. നെവർ ബി അഫ്രൈഡ് ഓഫ് കേസസ്, ഹൺഡ്രഡ്സ് ഓഫ് കേസസ്. പിണറായി വിജയൻ്റെ സ്ഥിരം പരിപാടിയാണ് ചുമ്മാ അങ്ങോട്ട് തലങ്ങും വിലങ്ങും FIR എടുത്ത്. നിങ്ങൾക്കുണ്ട് കേരളത്തിലായതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തും. ദൈവത്തെ പറഞ്ഞോട്ട്, എന്താ ദൈവത്തിൻ്റെ പേരിൽ വോട്ട് വാങ്ങാൻ പാടില്ല. ഞാൻ ചെകുത്താൻ്റെ പേരിൽ വോട്ട് മേടിക്കാമോ?
വാങ്ങാമോ? ഞാൻ റിയലി ചോദിക്കുകയാണ്, തമാശ ചോദ്യമല്ല. ചെകുത്താൻ്റെ പേരിൽ നമ്മൾ പറയാറില്ല, ഭൂതപ്രേത പിശാചുക്കളുടെ പേരിൽ അങ്ങനെ അത് ചെയ്യാറില്ലല്ലോ. അല്ല, അത് ചെയ്യാമോ? ചെയ്യാറില്ല, ബട്ട് ചെയ്യാം, ചെയ്യാം എന്നാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്. ഈ മതത്തിൻ്റെ പേരിൽ വോട്ട് വാങ്ങാൻ പാടില്ല, മതേതരത്വത്തിൻ്റെ പേരിലാണ് വോട്ട് മേടിക്കേണ്ടത്. അതെന്ത് പരിപാടി? അതിലൊരു മതമുണ്ടല്ലോ. മതേതരത്വത്തിന് പ്രത്യേക വ്യാഖ്യാനമൊന്നും ഇല്ലെങ്കിലും മതസംബന്ധിയായൊരു വാക്കാണ് മതേതരത്വം. അത് പറഞ്ഞു വോട്ട് മേടിക്കാം, മതം പറയാൻ പാടില്ല. ദൈവത്തെ പറഞ്ഞു വോട്ട് മേടിക്കരുത്, ചെകുത്താൻ പറഞ്ഞു മേടിക്കാം. ചെകുത്താൻ വരും, അറുകൊല പിടിക്കും, മാടൻ വരും, യക്ഷി പിള്ളതീനിക്കാളി വന്ന് നിൻ്റെ ഗർഭം വലിച്ചു കുടിച്ചിട്ട് പോകൂടി പണ്ടറക്കാലത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ പ്രാകാം, ഒരു കുഴപ്പമില്ല. ദൈവത്തെ അതെ, പിള്ളതീനിക്കാളി ദൈവമല്ലല്ലോ, അതൊരു മറുതായാണ്. മാടൻ ഇതുപോലത്തെ ശക്തികളെ വിളിക്കാമോ? ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ചലഞ്ച് ദ ഇലക്ഷൻ കമ്മീഷൻ ബൈ ദിസ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. വാട്ട് യു ആർ ടോക്കിംഗ് ഈസ് ഫൂളിഷ്. ദൈവത്തെ വിളിക്കുന്നത് യാതൊരു കുഴപ്പമില്ല. ആര് പറഞ്ഞു നിങ്ങളോട്? ആര്? ഒന്നാമത് ഇത്തരം സാധനങ്ങളൊക്കെ ചലഞ്ച് ചെയ്തിടണം കോടതിയിൽ. ആരാ പറഞ്ഞ് ദൈവത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ പാടില്ല? പിന്നെ ആരുടെ പേരിൽ വോട്ട് പിടിക്കും? നാളെ ഒരു ചന്ദനക്കുറി ഇട്ടത് മായ്ക്കണമെന്ന് പറയും ഇലക്ഷൻ കമ്മീഷൻ. ദാറ്റ് ഈസ് ദ വേ ദിസ് സെക്യുലറിസ്റ്റ് ആർ ഗോയിങ്. കുരിശ് ആവാം, നിസ്കാരത്തഴമ്പ് അത് അവരുണ്ടാക്കുന്നതല്ല, മുട്ടിമുട്ടിയും ഉണ്ടാവുന്നതാണ്, ഇത് പാടില്ല എന്ന് പറയും. അതേസമയം അവരത് ഉപയോഗിക്കുകയും ചെയ്യും. ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുണ്ടോ? ശശി തരൂർ ഒരു പെർമനൻ്റ് ചന്ദന കുറിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്, പെർമനൻ്റ്. അതെ അതെ, കഴിഞ്ഞ ഒരു മാസമായിട്ട് കാണുന്ന വിഷ്വൽസിൽ മുഴുവൻ അയാളുടെ നെറ്റിയിൽ ചന്ദനമുണ്ട്, ചെറിയ ഒരു കുങ്കുമപ്പൊട്ടുമുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നു, ഇന്ത്യയിൽ ആര് ജീവിക്കണം, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ, ഇതാണ് ചോദ്യം എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇതുണ്ട്. അപ്പോൾ കുറി മായ്ച്ച് ഉണ്ണിത്താൻ വോട്ട് മേടിക്കും, കുറിയിട്ട് ശശി തരൂർ വോട്ട് മേടിക്കും. വോട്ട് വാങ്ങാൻ വേണ്ടി രാഹുൽ ഗാന്ധി പൂണൂല് വരെ ഇട്ടതാണ്. ജന്മധാരി ബ്രാഹ്മണ, വെറും ബ്രാഹ്മണനല്ല, പൂണൂലിട്ട ബ്രാഹ്മൺ, ചെവിയിൽ പൂടയുള്ള നായരെന്ന് പറയുന്നു, അതുപോലത്തെ ഏർപ്പാട്. ഇതൊക്കെ ചെയ്യും. ഇതിനുള്ള ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡ ഞാൻ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. ദാറ്റ് ഈസ് മൈ ഗ്രൗസ് അഗൻസ്റ്റ് മൈ ഫ്രണ്ട്സ്. അൺലീഷ് എ ക്യാമ്പയിൻ വിച്ച് നോ വൺ ക്യാൻ റെസിസ്റ്റ്. ആ രീതിയിലായിരിക്കണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തമാശയാണ്, ബുൾഡോസ് ചെയ്യണ്ടേ, മണ്ഡലം ഇളക്കി മറിക്കണ്ടേ. അതേസമയം ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടാകും, ഇങ്ങനെ ഇളങ്കാറ്റ് പോലെ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇളങ്കാറ്റ് ഞാൻ മിടുക്കനാ. ഇത് ചെയ്യുന്നത് കൊടുങ്കാറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, ഞാൻ പറയുന്നത് കൊടുങ്കാറ്റ് പോലെ സകലതിനെയും ചുഴറ്റിയെടുത്ത് മറിച്ച് കളയുന്ന ഒരു കൊടുങ്കാറ്റായിട്ട് സുരേന്ദ്രൻ അടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് ഐ ഡോണ്ട് എക്സ്പെക്റ്റ് ഹിം ടു ഡു ദാറ്റ്. അദ്ദേഹം അത് ചെയ്യുമെന്ന് എനിക്ക് ഇല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ബി ജെ പി ഒരു ഈ ടി വിക്കാരുടെ വാക്ക് കടമെടുത്താൽ മന്ദഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ്റെ. അപ്പോൾ പലരും എന്നോട് പറയും, ഇലക്ഷൻ്റെ തീയതി പ്രഖ്യാപിക്കട്ടെ അപ്പം ചൂടാകും, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട് അപ്പം ചൂടാവും, ഈ നാല് പേരുടെ പേര്, നാല് മണ്ഡലത്തിലെ ആൾക്കാരുടെ പേര് പറയാൻ ഇവരും മടിച്ചിട്ട് ഞാൻ മറ്റേ ജഗതി നെടുമുടി വേണുവിൻ്റെ കയ്യിൽ നിന്ന് തേങ്ങ വാങ്ങിച്ച് പൊട്ടിക്കുമല്ല. ഉടക്കിസ്വാമി, ആ തേങ്ങ ഉടക്കിസ്വാമി, ഞാൻ അത് എക്സിലിട്ടു. ഞാൻ ഈ നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു: എറണാകുളത്ത് കെ വി തോമസ്, കൊല്ലത്ത് ഷിബു ബേബി ജോൺ, വയനാട്ടിൽ ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ സമ്മൻ, ഞാൻ ഐ ഡോണ്ട് റിമെമ്പർ സംബഡീസ് നെയിം. തമാശയ്ക്കാണ്, ഞാനിന്ന് ആ തേങ്ങ ഉടച്ചേക്കാം. ബട്ട് പിന്നീട് ഞാൻ അതിൻ്റെ റേഞ്ച് മനസ്സിലാക്കി, കെ വി തോമസ് എറണാകുളത്ത് ചിലപ്പോൾ വന്നു എന്ന് വരും, വരാമായിരുന്നു, ഇപ്പോൾ സാധ്യമല്ല. ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ വന്നു. നല്ല മനുഷ്യർക്ക് വോട്ട് ചെയ്യുന്ന സ്വഭാവമൊന്നും വോട്ടർമാർക്കില്ല. അത് കെ എസ് രാധാകൃഷ്ണന് എതിരായിട്ടുള്ളൊരു പോയിൻ്റാണ്. കെ എസ് രാധാകൃഷ്ണൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അതെ, ആൻഡ് ദെയർ ഫോർ പീപ്പിൾ വിൽ നോട്ട് വോട്ട് ചെയ്യും. എറണാകുളത്ത് ഇതുപോലെ നല്ലൊരു മനുഷ്യനുണ്ട് അറിയാമോ? പി സി ശ്രീയ, സ്വന്തം വാർഡിൽ പോലും നാട്ടുകാർ തോപ്പിച്ചുള്ള ഞാൻ ആം ആദ്മി പാർട്ടിയാണ്. ആ പിന്നീടാണ് ആം ആദ്മി പാർട്ടി, ആദ്യം സ്വതന്ത്രനായിരുന്നു അദ്ദേഹം. അദ്ദേഹം തമിഴ്നാട് ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഐ എ എസ് കാരനാണ്, ഫെഡറൽ ബാങ്കിന്റെ ഒന്നാം തരം മനുഷ്യനാണ്, തങ്കപ്പെട്ട ആളാണ്, നാട്ടുകാർ വോട്ട് ചെയ്തില്ല.
എന്നാൽ പിന്നെ പാർട്ടി ആയിക്കോട്ടെ, ആം ആദ്മി പാർട്ടി നിന്നു തോറ്റു. അതുകൊണ്ട് നല്ല മനുഷ്യരെ ജനം തോപ്പി. ഞാനിപ്പോൾ പറയാം, മഹാത്മാഗാന്ധി വന്ന് ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ മത്സരിച്ചാൽ തോറ്റുപോകും. സത്യസന്ധരായ നല്ല രാഷ്ട്രീയക്കാർ, അങ്ങനെയൊന്നും നാട്ടുകാർക്കാൻ നോട്ടമൊന്നുമില്ല, എനിക്കെന്ത് കിട്ടും എന്ന് നാട്ടുകാർ നോക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഈ മൊത്തം അപകടത്തിലാകുകയും പിന്നെ ജാതി മതം. ഇപ്പോൾ സുനിൽ ഡിസ്കഷൻ്റെ തുടക്കത്തിൽ എന്നോട് പറഞ്ഞില്ലേ, വയനാട്ടിൽ ഇത്ര മുസ്ലിങ്ങളേ ഉള്ളൂ, ഹിന്ദുക്കൾ എങ്ങനെയാണ്, നമ്മൾ മതേതരന്മാരാണെന്ന് പറയുകയും തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഉടനെ ഇപ്പോൾ ക്രിസ്ത്യൻ ഇത്ര, മുസ്ലിം ഇത്ര, അതിലും ഈഴവരിത്ര, മറ്റേത് ഇത്ര എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. എനിക്കറിയാം, ഞാൻ അബ്സല്യൂട്ട്ലി ഐ ആം അൺഅവെയർ ഓഫ് ദിസ് ഇക്വേഷൻസ്. കാരണം ഞാൻ തീരുമാനിച്ചു ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ചിന്തിക്കുന്നില്ല, ചോദിക്കുന്നില്ല, പറയുന്നില്ല. ആരെങ്കിലും പറഞ്ഞാൽ എന്നെ അത് സ്പർശിക്കുന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ചിന്തയിൽ അതില്ല. പിന്നെ മറ്റേയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജാതി അയാൾ വിളിച്ച് പറയുകയാണ്, പറഞ്ഞോട്ടെ. ഇറ്റ് ഈസ് ദയർ, ഇറ്റ് ഈസ് എ ഒരു ഫാക്റ്റാണ്. നമ്മൾ ജനിക്കുമ്പോൾ ഒരു ജാതിയിൽ ജനിക്കണമല്ല. അതെ. അപ്പോൾ അത് ഒരാൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കേണ്ടതൊന്നുമില്ല, എനിക്ക് പരിഭ്രമവുമില്ല. ബട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് കലർത്തുന്നത്, ഇത് കലർത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇത് കലർത്തിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഞാൻ ഈ നാല് ഇതിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് പ്രൊഫസർ സരസ്വിനെയാണ്. ബെസ്റ്റ് സെലക്ഷനാണ്. ക്യാമ്പയിൻ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് തീരുമാനിച്ച് അവർ, ദ വേ ഷി വാസ് സ്പീക്കിംഗ് ടുഡേ, ടി വിയിൽ ഞാൻ അവർ ബൈറ്റ് കൊടുത്ത് കണ്ടു, അവർ ഉജ്ജ്വലമായിട്ട് അത് നടത്തും. അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവണം, അവർക്ക് ഞാൻ എല്ലാ ആശംസയും നേരുന്നു. ബാക്കി ഇപ്പോൾ കൊല്ലത്ത് ജയിക്കുമെന്ന് ഞാൻ പറയാം. കൃഷ്ണകുമാറ ഐ നോ ഹിം, വെരി ഗുഡ് മാൻ, ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് കൊല്ലത്ത്. വെറുതെ ഞാൻ ഓ കൃഷ്ണകുമാർ ജയിക്കും എന്നൊക്കെ പറഞ്ഞ, ബട്ട് കൃഷ്ണകുമാർ സബ്സ്റ്റാൻഷ്യലി വോട്ട് വോട്ട് ഷെയർ കൂട്ടും. എറണാകുളത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സബ്സ്റ്റാൻഷ്യലി വോട്ട് കൂട്ടും. ബട്ട് വയനാട് സുരേന്ദ്രൻ വോട്ട് കൂട്ടും എന്ന് പറയാൻ പോലും എനിക്ക്, എൻ്റെ ഫീഡ്ബാക്ക് അങ്ങനെയല്ല. പിന്നെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സുരേന്ദ്രൻ ആയതുകൊണ്ട് മേ ബി ആഫ്റ്റർ വൺ ഓർ ടു വീക്സ് നമുക്കിതൊന്ന് റീഅസസ് ചെയ്യാം. ഓൾ ഡിപ്പെൻഡ് ഓൺ ദ ക്യാമ്പയിൻ പോയിൻറ്റ്സ് വിച്ച് ബി ജെ പി ടേക്സ്. ഒരു ക്യാമ്പയിൻ, ഒരു താളം വേണ്ടേ, ഒരു അജണ്ട വേണ്ടേ, ഒരു മെയിൻ അജണ്ട, ഒന്നോ രണ്ടോ മൂന്നോ, അതിൽ കൂടുതൽ അജണ്ടകളും പാടില്ല. തിരഞ്ഞെടുപ്പിലെ ആൾക്കാരെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യരുത്. കൊണ്ടുവന്ന ആൾക്കാരെ എസ് ഓർണോയിൽ നിർത്തണം. ലെറ്റ് ഇറ്റ് ബി സി എ എ, ഓക്കെ, ലെറ്റ് എസ് ഡിസ്കസ് സി എ എ. പിണറായി ഇപ്പോൾ സി എ എ പറ്റി പറയുന്നു. ഒരു മനുഷ്യനെതിര് പറയുന്നുണ്ടോ? നോ. പിണറായി പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഭാഗങ്ങളിൽ, അഞ്ച് സ്ഥലങ്ങളിൽ. നോബഡി റിപ്ലേസ്. കോൺഗ്രസിന് പേടി, ബി ജെ പിക്കും പേടി. ബി ജെ പി എന്തിനാണ് പേടിക്കുന്നത് എനിക്കറിയില്ല. അതോ ഇനി ആർ ദ എക്സ്പെക്ടിങ് മുസ്ലിംസ് ടു വോട്ട് ഫോർ ദം? അറ്റ്ലീസ്റ്റ് ഇൻ കേരള, ഇൻ റീസെൻ്റ് ഇത്, അൺലെസ് യു ഹാവ് എൻ അലയൻസ് വിത്ത് മുസ്ലിം ലീഗ്, യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് മുസ്ലിം വോട്ട്സ്. ഐ ആം ഫോർ ദാറ്റ്. ഞാനിത് പലതവണ പറഞ്ഞതാണ്, മുസ്ലിം ലീഗുമായിട്ട് അലൈൻ ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം എന്തിന് അലൈൻ ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് ആലോചിക്കും. അതെ അതെ. അതുകൊണ്ടല്ലോ നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും ഇല്ല, ഞാനെന്തിനാണ് നിൻ്റെ തോളത്ത് കൈയിടുന്നതെന്ന് അവർ ചോദിക്കും. സോ യു ഹാവ് ടു ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഹേറ്റ് മുസ്ലിംസ് ഓർ എനിത്തിങ്. ബട്ട് ദ ഇംപ്രഷൻ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബി ജെ പി എന്തോ ഡേഞ്ചറാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും ശരി, കേരളത്തിൽ നമ്മളവർക്ക് വോട്ട് ചെയ്യരുത്, ഇങ്ങനൊരു ധാരണ അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ധാരണ മാറ്റി അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? അതിനുള്ള വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നുകിൽ പിണറായി വിജയൻ പറഞ്ഞതിനെ എതിർത്തൊരു അജണ്ട ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു അജണ്ട ഉണ്ടാവുക. ഇതൊന്നുമില്ലാതെ ഞാൻ പറയുമ്പോൾ ഇറ്റ്സ് കമ്പയർ ചെയ്യുന്നത് വല്ലാതെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. ബട്ട് ലേൺ ഇറ്റ് ഫ്രം അണ്ണാമലൈ, ലേൺ ദ ക്യാമ്പയിൻ ഫ്രം അണ്ണാമലൈ. ഹീസ് ലീഡിങ് ദ അജണ്ട. അതാണ് അണ്ണാമലൈ ഒരു അജണ്ട തീരുമാനിക്കാൻ, ഇനി അഥവാ സ്റ്റാലിൻ തീരുമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യുന്നത് വേറൊരു അജണ്ടയായിട്ട് മാറും. എപ്പോഴും അജണ്ട അണ്ണാമലയുടെ കയ്യിലിരിക്കും. അത് തിരഞ്ഞെടുപ്പിലെ ഒരു സാമർത്ഥ്യം. അതെ അതെ. ഇതാണ് ഈ വാർ റൂം എന്നൊക്കെ പറഞ്ഞിരുന്ന് തീരുമാനിക്കേണ്ടത്.
അല്ലാതെ ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് റെഡിയാക്കി ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഇടുന്നതല്ല മാറും. ഏതായാലും മൂന്ന് മുന്നണികളും പൂർണ്ണ തോതിൽ സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് എറണാകുളവും ഈ ഉൾപ്പെടെയുള്ള നാല് മണ്ഡലങ്ങളിൽ ക്യാമ്പയിനി ബി ജെ പിയുടെയും ശക്തമാവും. നമുക്ക് പതിവ് പോലെ അവർക്ക് വിജയാശംസകൾ. ചൂടായി, കാലാവസ്ഥയും ചൂടായി, അവർ വിജയാശംസകൾ നേരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.